ഹലോ ഗൈസ് എല്ലാ വർഷവും ജൂലൈ പതിനഞ്ചിനാണ് ലോകയുവ നൈപുണ്യ ദിനം ആഘോഷിക്കുന്നത് നിലവിലെയും ഭാവിയിലെയും ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ വിദഗ്ദ്ധരായ യുവാക്കളുടെ പ്രധാന പങ്ക് ഈ ദിവസത്തെ എടുത്തുകാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക യുവജന നൈപുണ്യ ദിനത്തിന്റെ വിഷയം യുവജന നൈപുണ്യ പോസ്റ്റ് പാൻഡമിക് പുനർനിർമ്മിക്കുക എന്നതാണ് ലോക യുവ നൈപുണ്യ ദിനത്തിന്റെ ലക്ഷ്യം എന്തെന്നാൽ യുവാക്കളുടെ ഇടയിൽ സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റ് കഴിവുകളുടെ വികാസത്തെക്കുറിച്ചും യുവാക്കളെ ബോധവത്കരിക്കുക ഹിസ്റ്ററി ഓഫ് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രമേയം അംഗീകരിച്ചുകൊണ്ട് ജൂലൈ പതിനഞ്ച് യുവജന നൈപുണ്യ ദിനമായി പ്രഖ്യാപിച്ചു തൊഴിലില്ലായ്മയുടെ വെല്ലുവിളികൾ കണക്കിലെടുത്ത് ഇന്നത്തെ യുവാക്കൾക്ക് മെച്ചപ്പെട്ട സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ കൈവരിക്കുക എന്നതാണ് ഈ ദിവസത്തെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക യുവജന നൈപുണ്യ ദിനത്തിന്റെ ലക്ഷ്യങ്ങൾ കോവിഡ് പത്തൊമ്പത് പാൻഡമിക് സമയത്തും അതിനുശേഷവും കഴിവുകളും ജോലിയും സംബന്ധിച്ച ചെറുപ്പക്കാരുടെ അവസ്ഥ വിലയിരുത്തുക പ്രതിസന്ധിയിലൂടെ യുവാക്കൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുക ഒപ്പം യുവാക്കളുടെ നവീകരണത്തിന്റെയും ഉന്മേഷത്തിൻറെയും വിജയഗാഥകൾ കാണിക്കുക എടുത്തുകാണിക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിൽ യുവജനസംഖ്യ നൂറ്റിമുപ്പത്തിയൊമ്പത് ദശലക്ഷവും യുവതൊഴിലാളി ജനസംഖ്യ അമ്പത്തിയെട്ട് ദശാംശം ഏഴ് ദശലക്ഷവും കുറഞ്ഞു വളർന്നുവരുന്നതും വികസ്വരവുമായ സമ്പദ്വ്യവസ്ഥയിലെ അഞ്ച് യുവ യുവതൊഴിലാളികളിൽ ഏകദേശം രണ്ട് പേർ ഒരു ദിവസം മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം യു എസ് ഡോളറിൽ താഴെയാണ് ജീവിക്കുന്നത് യുവജന നൈപുണ്യം ശാക്തീകരിക്കുന്നതിനും അവരുടെ തൊഴിൽ അന്തരീക്ഷത്തിൽ കൂടുതൽ തൊഴിലവസരവും കൂടുതൽ ഉൽപാദനക്ഷമതയുമുള്ളവരാക്കി മാറ്റുന്നതിനായി ആരംഭിച്ച കേന്ദ്ര സർക്കാരിന്റെ ഒരു സംരംഭമാണ് സ്കിൽ ഇന്ത്യ നല്ല നാളെക്കായി നമ്മൾ ഓരോ യുവജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ I hope you guys enjoy the video. Please like and subscribe my channel. And share to your friends. Hey guys, check out my previous video.